കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. മോദി സർക്കാരിന്റെ 9-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. വൈകിട്ട് വെല്ലൂരിൽ റാലിയും പൊതുസമ്മേളനവും നടക്കും. മനീഷ് മൂർത്തി ചെന്നൈയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. മനീഷ്, ഗുഡ് മോർണിംഗ്. അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. നിർണായകമായ ഒരു സന്ദർശനം എന്ന് തന്നെ പറയാം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഈ സന്ദർശനവും ഒപ്പം ഇന്ന് നടത്താൻ പോകുന്ന റാലിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ അത്ര അനുകൂലമല്ല ബി ജെ പിക്ക് തമിഴ്നാട്ടിലെ കാര്യങ്ങളെന്നും മറ്റൊരു വശം നമുക്കറിയാവുന്നതാണ്. എന്താണ് ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ബി ജെ പി ഒരു എഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ. അതായത് 2024 തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടിലും പ്രവർത്തനങ്ങളുമായി ബി ജെ പി മുൻപോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9-ാം വാർഷികം, മോദി സർക്കാരിൻ്റെ 9 വർഷങ്ങൾ എന്ന ഒരു ക്യാമ്പയിൻ, അത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് പറയുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് വെല്ലൂരിലാണ്, ഇന്ന് വൈകുന്നേരം വെല്ലൂരിലാണ് റാലിയും പൊതുസമ്മേളനവും നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ അമിത്ഷാ ചെന്നൈയിലാണ് ഉള്ളത്. രാവിലെ ബി ജെ പിയുടെ നേതാക്കൾ, മുതിർന്ന നേതാക്കളുമായി എന്തായാലും ഇവിടെ ഒരു ചർച്ചയുണ്ട്. പിന്നെ സൗത്തിലെ പ്രവർത്തകരെ കാണുന്നുണ്ട്, സൗത്ത് മണ്ഡലത്തിലെ പ്രവർത്തകരെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിലാണ്. ആ സഖ്യത്തിൽ 24 തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയാണ് നിലവിൽ ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. 11 സീറ്റുകളിൽ മത്സരിക്കുക എന്നൊരു ലക്ഷ്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കവും ബി ജെ പി നടത്തുന്നുമുണ്ട്. അണ്ണാ ഡി എം കെ സഖ്യത്തിൽ ഒരു 11 സീറ്റുകളിൽ മത്സരിക്കുക, ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുക തമിഴ്നാട്ടിൽ. അതാണ് എന്തായാലും 2024 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അണ്ണാ ഡി എം കെയുടെ നേതാക്കളെ, അതായത് ജനറൽ സെക്രട്ടറി എടപ്പാടി പഴനിസ്വാമിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒ പനീർശെൽവം, ഇപ്പോൾ അണ്ണാ ഡി എം കെ ഇന്ന് പുറത്താക്കപ്പെട്ട ഒ പനീർശെൽവത്തെയോ എന്തായാലും ഈ ഒരു സന്ദർശനത്തിൽ അമിത്ഷാ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷേ അണ്ണാ ഡി എം കെയുമായുള്ള മറ്റ് രീതിയിലുള്ള ചർച്ചകളൊന്നും തന്നെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായില്ല. പൂർണ്ണമായും തന്നെ ബി ജെ പിയുടെ ഒരു പരിപാടി, ബി ജെ പി അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ കാര്യങ്ങൾ, ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. അണ്ണാ ഡി എം കെയുമായുള്ള ചർച്ചകളൊന്നും തന്നെ ഈ ഒരു സന്ദർശനത്തിനില്ല. വളരെ വേഗത്തിൽ തന്നെ ഈ പറഞ്ഞ ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട് വെല്ലൂരിലെ റാലിയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇന്ന് തന്നെ മടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അമിത്ഷായുടെ ഈ സന്ദർശനത്തിന് ആ രീതിയിലും, അതായത് രാഷ്ട്രീയമായി കൂടി, ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ.